everybody, welcome to Kera Kitchen. കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി കമൻസും ഒത്തിരി ലൈക്സും ഒക്കെ കിട്ടി. നിങ്ങൾ വലിയ സപ്പോർട്ടിന് ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും നിങ്ങൾ എന്നോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ മാത്രമല്ല, ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് കൂടെയാണ്. ഈ ചോറിൻ്റെ കൂടെ വളരെ എളുപ്പത്തിന്, പക്ഷേ എന്നാലും കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട്. എന്തായാലും നല്ല രീതിയിൽ തയ്യാറാക്കാൻ പറ്റിയ വിഭവമാണ്. മറ്റൊന്നുമല്ല, ക്യാബേജ് തോരൻ. ക്യാബേജ് തോരൻ്റെ ചേരുവകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമുക്കിനി സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് കടുക് കൂട്ടിക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് കടുകിടാം. കടുകൊന്ന് പൊട്ടിയിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ വെച്ച ആ ക്യാബേജ് നമുക്ക് അതിലേക്കിടാം. അതിനു മുമ്പേ ചിലവർ ഈ ക്യാബേജ് നമ്മൾ ഈ മിക്സിയിൽ വെച്ചേക്കുന്ന ഈ ക്യാബേജ് ക്യാബേജിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ കോക്കനട്ടും കൂടെ ഇതിൻ്റെ കൂടെ ഇടും. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ കൂടെ കോക്കനട്ട് ഇടത്തില്ല, പക്ഷേ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് കോക്കനട്ട് ഇടും. നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ ഇളക്കി വെച്ചിരിക്കുന്ന ഈ ക്യാബേജ് അതിലേക്ക് ഇട്ട് നമുക്ക് ഇളക്കാം. നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിപ്പോൾ നല്ലപോലെ ഇത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് ആവി കയറ്റാം. ചെറുതായിട്ടൊന്ന് ആവി കയറിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് തേങ്ങ ഇടാം.
നമുക്ക് വീണ്ടും അത് ആവി കേറ്റാൻ വെക്കാം. അപ്പോൾ നമ്മുടെ കാബേജ് സ്റ്റോൺ റെഡിയായി, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആ തേങ്ങ മേളിൽ തേങ്ങ ഇട്ടതൊക്കെ അതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളറും വന്നിട്ടുണ്ട്, ഇപ്പം നല്ല സ്മെല്ലും ഉണ്ട്. നമ്മുടെ കാബേജ് സ്റ്റോൺ അപ്പോൾ റെഡി ആയിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യും, ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കണം. അപ്പോൾ ദേ നോക്ക്, നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ളതും നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണിത്. എനിക്ക് അല്പം ഇത് അരിയാനൊക്കെ അല്പം പ്രയാസമുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വിഭവമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ചോറിൻ്റെ ഒക്കെ കൂടെ ഇത് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നിങ്ങൾ ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ വ്യൂസും റിപ്ലൈസും ഒക്കെ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം. അത് മാത്രമല്ല, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും അത് എനിക്ക് പ്രോത്സാഹനമാണ്.